ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. 20 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച ഹോട്ടൽ സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ പഞ്ചായത്തിലും ജനകീയ ഹോട്ടൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുമായി ചേർന്ന് പുതിയ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തുള്ള കെട്ടിടത്തിൽ ജനകീയ ഹോട്ടൽ ആരംഭിച്ചത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവർത്തന സമയം. പാർസലായി ഊൺ നൽകുന്നതിന് 25 രൂപയാണ്. പകൽ 12 മണി മുതൽ 3 വരെയുള്ള സമയത്താണ് ഊൺ ലഭിക്കുക. ധനമന്ത്രി തോമസ് ഐസക് ഇക്കഴിഞ്ഞ ബജറ്റിലാണ് 25 രൂപക്ക് ഊൺ നൽകുന്ന 1000 ഹോട്ടലുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ കോവിഡിന്റെ സാഹചര്യത്തിൽ ഊണിന്റെ വില 20 രൂപയാക്കി കുറച്ചിരുന്നു. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും പയ്യന്നൂർ നഗരസഭയിലും ജനകീയ ഹോട്ടൽ ആരംഭിച്ചപ്പോഴും ചെറുപുഴ പഞ്ചായത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാലാവധി പൂർത്തിയാക്കിയ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതൊരു മുഖ്യ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പുതുതായി അധികാരമേറ്റ LDF ഭരണസമിതിയുടെ ആദ്യ പദ്ധതി എന്ന നിലയിലാണ് ജനകീയ ഹോട്ടൽ യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ച ഒന്നാണ് ഈ വിശപ്പുരഹിത കേരളം പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് 1000 ജനകീയ ഹോട്ടലുകൾ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒന്നും ഇതിന് ഒന്നിലധികം സാധ്യതയുള്ളിടത്ത് അങ്ങനെയും മാറാം. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി, പഞ്ചായത്ത് സെക്രട്ടറി MP ബാബുരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ KK ജോയ്, KM ഷാജി, KD പ്രവീൺ, CBM തോമസ്, ഷാൻഡി കലാധരൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അനില ദേവസ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.